ഇന്ന് നമ്മൾ റെഡിയാക്കുന്നത് നമ്മൾ കറുമുറാന്ന് തിന്നുന്ന പച്ചപ്പട്ടാണിയാണ് കളർ ചേർക്കാത്തതുകൊണ്ട് പച്ചയായില്ല അപ്പോൾ വായോ എങ്ങനെ റെഡിയാക്കാൻ നോക്കാം അല്ല രണ്ട് രീതിയിൽ നമ്മൾ റെഡിയാക്കുന്നുണ്ട് അപ്പോൾ അത് രണ്ടും കാണിച്ചു തരാം ആദ്യം തന്നെ നമ്മളിത് ആവശ്യത്തിനുള്ള ഗ്രീൻ പീസ് കൊടുത്തിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത് വെച്ച് നമുക്ക് കവർ ചെയ്ത് വെക്കാം എന്നിട്ടതൊരു ഒരാറേഴ് മണിക്കൂർ നമ്മൾ വെക്കണം അപ്പോൾ നന്നായിട്ട് കുതിർന്ന് കിട്ടും ഇതാ ഇതുപോലെ ഉണങ്ങിയിരുന്ന പട്ടാണി നല്ല സുന്ദര കുട്ടന്മാരായിട്ട് കിട്ടും അപ്പോൾ ഇനി ഇത് നമുക്ക് വെള്ളത്തിൽ നിന്നും കോരി മാറ്റിയിട്ട് നല്ലൊരു തുണി വെച്ചിട്ട് തുടച്ച് നല്ല ഡ്രൈ ആക്കി എടുക്കുക അപ്പോൾ അതാണ്ട നമ്മൾ തുടച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ വെച്ച് കൊടുക്കുക ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കുക നമ്മൾ ഇത് അത്യാവശ്യം നല്ല എണ്ണ ഒഴിച്ച് എണ്ണയിലാണ് വറുത്തു പോരുന്നത് അപ്പോൾ ഇത് എണ്ണയിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത് മൊത്തത്തിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിലുള്ള എണ്ണ വേണം ഇട്ട് കൊടുത്ത പാടെ നല്ല പൊട്ടിത്തെറിയും ഇടിമിന്നലും അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു അപ്പം മാറി അങ്ങ് കൊടുക്കണം എന്നിട്ട് നമുക്ക് ഈ അടച്ചു വെക്കാൻ വേണമെങ്കിൽ കുറച്ച് ദ്വാരമൊക്കെയുള്ള പാത്രം വെച്ച് അടച്ചു വെക്കാം അല്ലാതെ നല്ല ക്ലോസ് ആയിട്ടുള്ള പാത്രം വെച്ച് അടച്ചാൽ വീണ്ടും അതിലേക്ക് വെള്ളം വീഴും കേട്ടോ എന്നിട്ട് അതിൻ്റെ ആ ഇടിമിന്നലും നമ്മുടെ എല്ലാം പൊട്ടിത്തെറിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പാതയൊക്കെ അങ്ങ് മാറും ആ ഒരു ടൈമിൽ നമുക്ക് അതിൽ നിന്നും കോരി മാറ്റാം എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് കോരി മാറ്റിയതിലേക്ക് നമുക്ക് എന്താ ഉപ്പിട്ട് കൊടുക്കാം മസാല വേണമെങ്കിൽ മസാല ഇട്ട് കൊടുക്കാം കളർ വേണമെങ്കിൽ കളറും ചേർത്ത് കൊടുക്കാം അപ്പം നമ്മളിപ്പോൾ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ ഉപ്പിട്ട് കൊടുക്കണം ഇനി നമുക്ക് വേറൊരു രീതിയിലും ഇത് ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ പട്ടൺ റെഡിയാക്കാം കേട്ടോ അപ്പോൾ ഒരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് കുറച്ചെണ്ണ ഒഴിച്ചാൽ മതി എന്നിട്ട് നേരത്തെ നമ്മൾ ഡ്രൈ ആക്കി വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതെന്ന് പറയുമ്പോൾ കുറച്ച് കൂടുതൽ ടൈം എടുക്കും നമ്മൾ മറ്റേതാകുമ്പോൾ നമുക്ക് എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ട് പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാകും അപ്പോൾ ഇതാകുമ്പോൾ അങ്ങനെ പൊട്ടിത്തെറിക്കുകയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ കുറച്ച് കൂടുതൽ ടൈം എടുക്കും നമ്മൾ എനിക്കൊന്നൊരു അരമണിക്കൂറെങ്കിലും എടുക്കും ഇങ്ങനെ നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുത്ത് അത് ഫ്രൈ ആയി നല്ല ക്രിസ്പി ആയിട്ട് കറുമുറാന്നുള്ളതാകണമെങ്കിൽ ഏകദേശം ഒരു മുപ്പത് മിനിറ്റ് കൂടുതൽ എടുക്കും എന്നിട്ട് അങ്ങനെയൊക്കെ ചെയ്തതിനു ശേഷം കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്നുകൂടി നമ്മൾ ഇളക്കി കൊടുക്കുക അത്യാവശ്യം നന്നായിട്ട് കറുമുറാന്നുള്ള പാകം ശേഷം വേണം ഇതിട്ട് കൊടുക്കാൻ കേട്ടോ എന്നിട്ട് നമ്മൾ നേരത്തെ നമ്മൾ വറുത്തു വെച്ചതിലേക്ക് ഇതും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ മുളക് പൊടി ചേർത്തുകൊണ്ടാണ് നമുക്ക് നേരത്തെ കണ്ട ആ ഒരു കളർ വന്നത് നമ്മൾ നേരത്തെ അല്ലാതെ നമ്മളത് വറുത്തെടുത്തപ്പോൾ ഏകദേശം ചെറിയൊരു പച്ച കളർ ഉണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്കൊക്കെ വേണമെങ്കിൽ ഇതുപോലെ നമ്മൾ ടേസ്റ്റി ആയിട്ട് കഴിക്കുന്ന നമ്മുടെ പട്ടാണി റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ വീട്ടിൽ തന്നെ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ ആ പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുതേ ഓക്കെ ബൈ ബൈ